പട്ടണത്തിൽ കോവിഡ് വ്യാപനം കൂടിക്കൂടി വരികയാണ്. ഇന്നിപ്പോൾ ഇവിടുത്തെ ടെസ്റ്റിൽ കഴിഞ്ഞ ദിവസം ഒരാൾക്ക് കോവിഡ് ബാധ സ്ഥിരീകരിച്ചിരുന്നു. അതിനുശേഷം സ്ഥാപനം അടച്ചു. ഇന്നിപ്പോൾ അവിടെയുള്ള വിവിധ സ്ഥലങ്ങളിലുള്ള ആൾക്കാർ ഇവിടെ വന്ന് ടെസ്റ്റ് ചെയ്തു. അവിടുത്തെ സ്റ്റാഫുകൾ അതിൽ 4 പേർക്ക്, 6 പേരെ ടെസ്റ്റ് ചെയ്തതിൽ 4 പേർക്കും പോസിറ്റീവ് ആയിരുന്നു. ഇതിലൊരു അപകടകരമായ കാര്യം, ഇവർ വിവിധ സ്ഥലങ്ങളിലുള്ളവരാണ്. സർക്കാർ എല്ലാ PH സെൻ്ററിലും ടെസ്റ്റിനുള്ള സംവിധാനം ഒരുക്കിയിട്ടുണ്ട്. അവരാരും ഇവിടെ വരേണ്ടതില്ല. അവർ വരുമ്പോൾ ബസ്സിൽ കയറി വരുന്നവരുണ്ടാവും, ആട്ടോയിൽ വരുന്നവരുണ്ടാവും. ഇവിടെ വന്നതിന് ശേഷം കടകളിൽ കയറി ആഹാരം കഴിക്കുന്നവരും വാങ്ങിക്കുന്നവരും ഉണ്ടാകും, പെട്രോൾ പമ്പിൽ കയറുന്നവരുണ്ടാവും. ഇവരെല്ലാം വരുമ്പോൾ ഇതൊരു വ്യാപനത്തിന് സാധ്യത കൂടുകയാണ്. അതുകൊണ്ട് ദയവ് ചെയ്ത് അതാത് സ്ഥലങ്ങളിലുള്ളവർ അതാത് സ്ഥലത്തെ PH സെൻ്ററിൽ പോയി ടെസ്റ്റ് ചെയ്യാൻ ശ്രമിക്കണം. എല്ലാവരും കൂടി ഇനി വലിയൊന്നിലേക്ക് യാത്ര ചെയ്ത് വരുന്നത് ബുദ്ധിമുട്ടുള്ള ഒരു കാര്യമാണ്. മറ്റൊന്ന്, ഇന്നിവിടെ ഒരു 7 മാസം പ്രായമുള്ളൊരു കുട്ടിക്കായതായിട്ടാണ് അറിയുന്നത്. അതിൻ്റെ റിപ്പോർട്ട് കിട്ടിയിട്ടില്ല. മറ്റ് തിരുവനന്തപുരത്ത് ജോലി ചെയ്യുന്ന മറ്റൊരു യുവാവിനും ഇത് ബാധിച്ചിട്ടുണ്ട്. ഇന്നലെ വേറെ 2 പേർക്ക് ഇതിൻ്റെ അസുഖം ബാധിക്കുകയുണ്ടായി. അപ്പോൾ നമ്മുടെ പട്ടണം നമ്മൾ സുരക്ഷിതമായി പിടിച്ച് നിന്നു എങ്കിലും ഇപ്പോൾ ഗുരുതരമായിട്ടുള്ള ഒരു അവസ്ഥയിലേക്ക് നീങ്ങിക്കൊണ്ടിരിക്കുകയാണ്. നമ്മുടെ ആരോഗ്യ വിഭാഗവും കോവിഡ് കൺട്രോൾ ടീമും വളരെ സജീവമായി ഉണ്ടെങ്കിൽ പോലും നാട്ടുകാരുടെ സഹകരണമില്ലാതെ നമുക്ക് ഒരിക്കലും ഇതിനെ നേരിടാൻ വേണ്ടി പറ്റില്ല. എല്ലാവരും ജാഗ്രതയോടെ കൂടിയായിരിക്കണം. ആവശ്യമില്ലാതെ ആരും പുറത്തേക്ക് ഇറങ്ങരുതെന്ന ഒരു അപേക്ഷ കൂടിയുണ്ട്. ക്ഷണിച്ചും ചില അസുഖങ്ങൾ ഉള്ളവർ, ക്യാൻസറോ കിഡ്നി പ്രോബ്ലം ഉള്ളവരൊന്നും ഒരു കാരണവശാലും ആവശ്യമില്ലാതെ പുറത്തിറങ്ങരുത് എന്നൊരു അപേക്ഷ കൂടിയുണ്ട്. വലിയൊന്ന് ആശുപത്രിയിലെ പരിസരം, വലിയൊന്ന് ആശുപത്രിയിൽ ഞാൻ പറഞ്ഞു, വലിയൊന്ന് ആശുപത്രിയിൽ ഇപ്പോൾ ഇവിടെ ടെസ്റ്റിന് വന്ന് 4 പേർക്കായി. അവരവിടെ ക്യാൻറ്റീനിലും കയറി അപ്പുറം കയറി ഇപ്പുറം കയറി ഒക്കെ പോയി. അവിടെ പ്രശ്നമാണ്. അവിടെ ഇപ്പോൾ ഡിസ്ഇൻഫെക്ഷൻ നടത്താൻ വേണ്ടി നടത്തിയിട്ടുണ്ട്. വളരെ ജാഗ്രത ആശുപത്രിയിലും ആവശ്യമാണ്. അണുനശീകരണം ഇപ്പോൾ വലിയ നാശത്തിലായി നടത്തിയിട്ടുണ്ട്.